അങ്ങനെ ചോദിച്ചത്? ഒരു രണ്ടാം കല്യാണം കഴിക്കണം, പെണ്ണ് നോക്കണമെന്ന് എന്നോട് പറഞ്ഞു. കൊണ്ടുവന്നു. ഇതൊക്കെ പെണ്ണാണോ അതോ പെണ്ണാശം കിട്ടിയതോ? ഫോട്ടോ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയരുത്. നേരിട്ട് കണ്ട അന്ന് എല്ലാത്തിനെയും ഒന്നിച്ച് വിവാഹം ചെയ്യും. അങ്ങനെ അങ്ങനെ എല്ലാത്തിനെയും ഒന്നിച്ച് ചെയ്യും. തലയിൽ ടോപ്പും വെച്ചിട്ട് ബ്ലൗസും താലി കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇതോ. ഈ പ്രായത്തിൽ രണ്ടാമതൊരു വിവാഹം ചെയ്യണമെന്ന് ഞാൻ എന്ത് വിചാരിച്ചു? തെറ്റ് തന്നെ. തെറ്റോ? അല്ല, ശരി ശരി. എടോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അടുക്കളപ്പണി എടുക്കാനുമല്ല ഇനി ഒരു പെണ്ണിനെ കൊണ്ടുവരണമെന്ന് ഞാൻ നിശ്ചയിച്ചത്. എനിക്കിപ്പോ തന്നെ 8 കുട്ടികളുണ്ട്. പിന്നെ എന്തിനാകുന്നേ? അങ്ങനെ ചോദിക്കേ. ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോ? ആ വിചാരിച്ചു വിചാരിച്ചോ. അവൾ അടുത്തു വരുമ്പോ ഞാനിങ്ങനെ തൂക്കിയെടുത്ത് ഈ കട്ടില് കൊണ്ടുവന്ന് അങ്ങിടും. എന്നിട്ട് യമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും. തല മുതൽ കാലു വരെ നോക്കി തീരാൻ 1 മണിക്കൂർ സമയമെടുക്കണം. അപ്പോ അപ്പോ അവൾ എങ്ങനെ ഇരിക്കണം? അങ്ങ് തന്നെ പറഞ്ഞാട്ടെ, എനിക്ക് വയ്യ. തലമുടി? തലയ്ക്ക് മുടി വേണം. വേണോ? കരിവണ്ടികളെ കറുത്ത നൂലിൽ കൊരുത്തിട്ടത് പോലെ ഇരിക്കണം. തലമുടി വിട്ടാനോ? ചന്ദ്രനെ വെട്ട. അയ്യോ, വെട്ടില്ല, എലി പിടിച്ചിടൂ. ആ മണ്ട അതല്ല, വെളുത്ത വാവിലെ പൂർണ്ണചന്ദ്രനെ വെട്ടി നേര് പകുതി എടുക്കണം. എടുത്തു. എടുത്തോ? അത് നെറ്റി. അത് പറ്റി. ആ പറ്റിയോ? അടി പറ്റി. അങ്ങനെ കണ്ണ് കരിങ്കൂവളം, കവള് റോസാദളം, മൂക്ക് എള്ളുംപൂ, ചുണ്ട് ചെമ്പരത്തിപ്പൂ, താമരമൊട്ട്. എന്തോ? ആരാ അങ്ങനെ? അമ്മയോ? ഭാര്യ ആണോ? മോനാണ് വിളിക്കുന്നത്. ഞങ്ങൾ പ്രധാനപ്പെട്ട ബിസിനസ് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നേരം വെക്കുമ്പോ എല്ലാ പിള്ളേരും തടുത്ത് കുട്ടികളെ കളനാരാ കളനാരാ ഇന്ന് വിളിച്ചോണ്ട് വഴി നടന്നോളൂ. അമ്മയ്ക്ക് എന്തോ വേണം. എടാ, എനിക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ അടുത്തങ്ങാണ്ട് സർക്കസ് നടക്കുന്നു, പിള്ളേർക്ക് എല്ലാവർക്കും കാണണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലാതെ കൊല്ലുന്നു. സർക്കസ് കാണണമെന്ന് പിള്ളേര് അമ്മയോട് പറഞ്ഞോ? ആ പിന്നെ അല്ലാതെ എനിക്ക് കാണാൻ വേണ്ടിട്ടാണോ? എന്നാലേ അമ്മയൊരു കാര്യം തലകുത്തില്ലേ പിള്ളേരെ സർക്കസ്. ഞാൻ നിൽക്കണ്ടാടാ, നിന്റെ മക്കൾ എന്നെ അങ്ങനെ തന്നെ നിർത്തിക്കോളൂ. തള്ളയില്ലാത്ത പിള്ളേരാണല്ലോ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ അടച്ചിട്ടിരുന്ന കഷ്ടമില്ലയോന്ന് കരുതി പറഞ്ഞു പോയതാ. എന്റെ കൊന്നു മക്കൾ അങ്ങ് ക്ഷമിച്ചേന്റെ. അതീയുണ്ടോടി? ഇനി നീ പള്ളിപ്പെടുത്തി പഠിക്കുന്ന പെണ്ണല്ലയോ, ഉത്തരക്കടലാസിൽ സർക്കസിന്റെ കാര്യം എഴുതി വെച്ചാൽ ജയിക്കൂ. എനിക്കല്ല, ഇവരെല്ലാം നിർബന്ധിക്കുന്നു. ആ ശരി, ഇത്തവണത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ സർക്കസ് നാടകം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചുട്ടുകളയും കേട്ടോ. ആ അപ്പം ആ പെൺകുട്ടി അതിന്റെ ഒക്കേലും വിള അനിയത്തി. എനിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഒരു ചെറുക്കനെ നോക്കട്ടെ. ആ എനിക്ക് പെണ്ണെ നോക്കാൻ വന്നോ അതോ എന്റെ സഹോദരി ചെറുക്കനെ നോക്കാൻ വന്നോ? അല്ല, ഞാനൊരു ബിസിനസ് പറഞ്ഞേ ഉള്ളൂ. ബിസിനസ് ഇപ്പൊ ഉണ്ടാക്കണ്ട. പിന്നെ എനിക്ക് പെണ്ണെ നോക്കുന്ന കാര്യം എന്റെ അമ്മയോ അനിയനോ അനിയത്തി അറിയാൻ പാടില്ല. അല്ല, ഞാൻ പലപ്പോഴും വരുന്നുണ്ട് പോകുന്നുണ്ട്, അനിയനെ ഇവിടെ കണ്ടില്ലല്ലോ. അവനെ എല്ലാ കാര്യത്തിലും എനിക്ക് വിപരീതം, സ്വഭാവത്തിലും രൂപത്തിലും എല്ലാം. അപ്പോ അച്ഛൻ രണ്ടാണോ? അച്ഛൻ അച്ഛനും അമ്മയൊക്കെ ഒന്ന് തന്നെ. പിന്നെ എനിക്ക് പെണ്ണ് നോക്കുന്ന കാര്യം അവൻ അറിഞ്ഞാറുണ്ടല്ലോ, അവൻ സാധനം ബ്രേക്ക് ഇട്ടു.